നമസ്കാരം. രാജ്യ തലസ്ഥാനത്ത് വീണ്ടും ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കശ്മീരി ഗേറ്റ് ഫ്ലൈഓവറിൽ ഇന്നലെ രാത്രിയാണ് ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസ് ഇത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പേരിലുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും. കഴിഞ്ഞ മാസം ആദ്യവും അതായത് G20 യോഗത്തിന് തൊട്ട് മുൻപും ദില്ലിയിലുള്ള മെട്രോ സ്റ്റേഷനുകളിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷ ഇത്തരം വലിയ അന്വേഷണമൊക്കെ ആ സമയത്ത് നടത്തുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ $3,500 പ്രതിഫലമായി കൈപ്പറ്റി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് ആണ് ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ എഴുതുന്നതിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് എന്നാണ് വിവരം. ഇവർ ചുവർ എഴുതുന്നതിന് $7,000 ആണ് പ്രതിഫലമായി പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഭീകരർ സാധാരണക്കാരായ യുവാക്കളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾക്ക് അവരെ നിർബന്ധിക്കുന്നത്. ദില്ലിയിലുള്ള 5 മെട്രോ സ്റ്റേഷനുകളിൽ അന്ന് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ്, ഒരു മാസം പിന്നിടുന്നതിന് മുൻപ് തന്നെയാണ് ഇപ്പോൾ കശ്മീരി ഗേറ്റ് ഫ്ലൈഓവറിലും ഇത്തരത്തിലുള്ള ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതേ സമയം തന്നെ ഉത്തർപ്രദേശിൽ വീടിന് മുന്നിൽ പാകിസ്ഥാൻ പതാക സ്ഥാപിച്ച പിതാവും മകനും അറസ്റ്റിലായിട്ടുണ്ട്. മൊറാദാബാദ് സ്വദേശികളായ റയീസ് മകൻ സൽമാൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വസതിക്ക് മുൻപിലായാണ് ഇവർ പാകിസ്ഥാൻ പതാക ഉയർത്തിയത്. ഈ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും റയീസിനെയും സൽമാനെയും പതിവില്ലാതെ വീടിന് മുകളിൽ കണ്ടതോടുകൂടി പ്രദേശവാസികൾ കാര്യം അന്വേഷിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇവർ പറഞ്ഞത് തങ്ങൾ പാകിസ്ഥാൻ പതാക ഉയർത്താൻ പോവുകയാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പ്രദേശവാസികൾ പറഞ്ഞിട്ടും ഇവരത് ചെവിക്കൊണ്ടില്ല. മാത്രമല്ല ആളുകളോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എന്തായാലും ഇവർക്ക് ഭീകര ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഖാലിസ്ഥാൻ പ്രശ്നത്തിൽ അതായത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്ര കണ്ട് വഷളാക്കിയത് ഖാലിസ്ഥാന് മേലുള്ള പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ പാകിസ്ഥാൻ പതാക ഉയർന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.